കൊച്ചുകുട്ടികളുടെ നാടക ഡയലോഗ് പോലും സഹിക്കാൻ കഴിയാത്ത വിധം അസഹിഷ്ണുതയിൽ ഉരുകയാണ് നരേന്ദ്രമോദിയുടെ കിങ്കര പടയെന്ന് പറഞ്ഞിരിക്കുകയാണ് ധനമന്ത്രി തോമസ് ഐസക് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സ്കൂൾ കുട്ടികൾ നാടകം അവതരിപ്പിച്ചതിനെ തുടർന്ന് അവരെ രാജ്യദ്രോഹ കേസിൽപ്പെടുത്തിയതിനെതിരെ പ്രതികരിച്ചാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ മന്ത്രി പ്രതികരണം അറിയിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നാലും അഞ്ചും ആറും ക്ലാസ്സുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഒരു നാടകത്തിന്റെ പേരിൽ സ്കൂളിനെയും ഹെഡ്മാസ്റ്ററേയും അഭിനേതാക്കളായ കുട്ടികളുടെ രക്ഷിതാക്കളെയുമൊക്കെ പെടുത്തിയിരിക്കുന്നത് രാജ്യദ്രോഹ കേസിലാണ് ഹെഡ്മാസ്റ്ററേയും ഒരു അമ്മയെയും ഇതിനകം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു മോദിയെ വിമർശിച്ചാൽ ജീവിതത്തിന്റെ ശിഷ്ടകാലം മുഴുവൻ ഭരണകൂടഭീകരതയുടെ കുരിശിൽ കിടക്കേണ്ടി വരുമെന്നാണ് ഭീഷണി കൊച്ചുകുട്ടികളെ പോലെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് മനുഷ്യത്വമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ ഇതെന്തൊരു ഭരണമാണെന്ന് പരസ്പരം ചോദിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇതിനു മുൻപും നിശിതമായ വിമർശനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് കർക്കശമായ രാഷ്ട്രീയ പരിഹാസവും ആക്ഷേപഹാസ്യവും നേരിടേണ്ടി വരാത്ത ഏത് ഭരണാധികാരിയുണ്ട് നാടകത്തിലും സിനിമയിലും കഥയിലും കവിതയിലും കാർട്ടൂണിലുമൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങളും ഭരണകൂട വിമർശനങ്ങളുമൊക്കെ കടന്നു വരിക സ്വാഭാവികമാണ് ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ പ്രത്യേകിച്ചു എല്ലാ വിമർശനങ്ങൾക്കും അതീതനായി നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിക്കാമെന്നാണ് അനുയായി വൃന്ദത്തിന്റെ വ്യാമോഹം മോദിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ദൈവം സമാനമാണ് എന്നാണ് അവരുടെ ഭാവം ശാഖകളിലൂടെ വളരുന്ന ഈ വൈതാളിക വൃന്ദത്തിന്റെ മാനസികാവസ്ഥയിലേക്ക് നാട്ടിലെ പോലീസും എത്തിച്ചേരുകയാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ജാമ്യയിലെ സമരക്കാർക്കെതിരെ അക്രമി വെടിയുതിർക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു പോലീസ് തോക്കേന്ത് നിൽക്കുന്ന ഏതോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനു പിന്നിൽ പരിപൂർണ അച്ചടക്കത്തോടെ പോലീസുകാർ നിൽക്കുകയാണെന്നേ ആ ചിത്രങ്ങൾ കണ്ടാൽ ആർക്കും തോന്നുന്നു അക്രമികൾക്കാണ് പോലീസ് സഹായം ലഭിക്കുന്നത് ജെ എൻ യു ഹോസ്റ്റലിൽ അഴിഞ്ഞാടി അക്രമികൾക്കും പോലീസ് സഹായമുണ്ടായിരുന്നു അതേ പോലീസ് മനോഭാവമാണ് കർണാടകത്തിലും നാം കാണുന്നത് രാജ്യം നേരിടുന്ന വെല്ലുവിളി എത്രമാത്രം ഭീഷണമാണെന്ന് ഓരോ ദിവസവും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി തോമസ് ഐസക് പറയുന്നു ജാമ്യാ വിലയയ്ക്ക് സമീപം പൌരത്വ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ സംഘപരിവാർ സംഘടനകളെ വിമർശിച്ച് കഴിഞ്ഞ ദിവസവും ധനമന്ത്രി തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരുന്നു ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ തന്നെ ജാമ്യാ സമരക്കാർക്കെതിരെ വെടിയുണ്ട പാഞ്ഞതിൽ അത്ഭുതമില്ലെന്നും വെടിയുതിർത്ത അക്രമി മനോരോഗിയാണെന്ന വെളിപ്പെടുത്തലിനായി രാജ്യം കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു മതസഹിഷ്ണുത എന്ന ആശയത്തിന് ഗാന്ധിജിക്ക് ഗോഡ്സെ സമ്മാനിച്ചതും വെടിയുണ്ടയായിരുന്നു എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഗോഡ്സയുടെ പ്രേതം ജാമ്യാനഗറിൽ തോക്കുമായി ഇറങ്ങി മറുവശത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികളെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു സംഘപരിവാർ ഇന്ത്യയിൽ വിതയ്ക്കുന്ന വെറുപ്പിന്റെ വിളവെടുപ്പ് ഇങ്ങനെയായിരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ് തോക്കും വടിവാളും എന്തി യജമാനന്മാരുടെ ആജ്ഞയ്ക്ക് കാതോർത്തു നിൽക്കുന്ന ഒരു ഗുണ്ടാപ്പട അണിയറയിൽ അവർക്ക് സജ്ജമാണെന്നും മന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി പതുവുപോലെ പ്രതിഷേധക്കാർക്ക് നേരെയുള്ള അക്രമം പോലീസ് നോക്കി നിന്നു അക്രമിയെ കീഴ്പ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ ആക്രമിക്കപ്പെടുന്നവർക്ക് സംരക്ഷണം നൽകാനോ പോലീസ് തയ്യാറായില്ലെന്നും മന്ത്രി പറഞ്ഞു